നമസ്കാരം, പുല്ലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കോൺഗ്രസുകാർ തന്നെ രാഹുൽഗാന്ധിയെ വധിക്കാൻ ശ്രമിക്കുമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച് മന്ത്രി എം എം മണി. പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ഇടത് യുവജന പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽഗാന്ധിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് കോൺഗ്രസ് തന്നെ പരാതിപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും രാജ്യത്തൊട്ടാകെ മറ്റ് നിരവധി സീറ്റുകൾ ഉണ്ടായിട്ടും വയനാട്ടിൽ രാഹുലിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിൽ ചില സംശയങ്ങളുണ്ടെന്നും വയനാട് ചില പ്രത്യേകതകൾ ഉള്ള മണ്ഡലമാണെന്നും എം എം മണി അഭിപ്രായപ്പെട്ടു. എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ അത് പാഴായി പോകുമെന്നാണ് എന്തോ കടിച്ചു പിടിച്ചിട്ടെന്ന പോലെ എ കെ ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആന്റണി ഏറെക്കാലമായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് ഉപദേശിച്ച് കോൺഗ്രസിനെ ഒരു വഴിക്കാക്കിയ ആളാണ്. ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ലാത്ത വയനാട്ടിൽ ബി ജെ പിയോട് മത്സരിക്കാനാണ് രാഹുൽ വന്നതെന്നാണ് പറയുന്നത്. അവിടെ ഇടതുപക്ഷത്തോടാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമുണ്ട്. 80 സീറ്റുള്ള യു പിയിൽ കോൺഗ്രസിന് അമ്മയും മകനും പോലും ജയിക്കും എന്ന് ഉറപ്പില്ല. ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും റിക്രൂട്ടിംഗ് ഏജന്റായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഗോവധ നിരോധനം തങ്ങളാണ് നടപ്പിലാക്കിയതെന്നും അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ കോൺഗ്രസിനെ കഴിയുമെന്നുമാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് പറയുന്നതെന്നും ഇരു കൂട്ടരും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളില്ലെന്നും എം എം മണി പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോട് മൂന്ന് മുദ്രാവാക്യങ്ങളാണ് പറഞ്ഞ വാഗ്ദാനങ്ങൾ. ഒന്ന്, ഞാൻ അധികാരത്തിൽ വന്നാൽ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം എന്ന് പറഞ്ഞ് ഇന്ത്യൻ പൗരന്മാരുടെ പേരിൽ 15 ലക്ഷം വീതം നിക്ഷേപിക്കും. 2, ഇന്ത്യയിലെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് 10 ഇടത് യുവജന സംഘടനകൾ സംയുക്തമായി ഇടത് യുവജന പാർലമെന്റ് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പി ബി സതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം അനന്തു ഷാജി, ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ യു ജനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട.